നമസ്കാരം ഫ്രണ്ട് കേസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് റെഡിമെയ്ഡ് മാസ്കിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. തുടക്കക്കാർക്ക് പോലും വളരെ ഈസിയായിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത്. അപ്പോൾ നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത്. നമുക്ക് മാസ്ക് ഇതുപോലെയുള്ളൊരു പേപ്പർ ബാഗിൻ്റെ, അതായത് നമ്മുടെ സാധാരണ കിറ്റാണിത്, ഈ കിറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ നാല് വശവും ഈ മാസ്കിൻ്റെ നാല് വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കൈകൊണ്ട് തുന്നിയെടുത്താലും മതി. അപ്പോൾ ആദ്യം ഇത് ഒറ്റ ഈ പേപ്പർ ബാഗ് നമുക്ക് ആദ്യം ഒന്ന് ഒറ്റ ലെയറായിട്ട് എടുക്കാം, എന്നിട്ട് അതിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. നമ്മളിതുപോലെ പ്ലെയിൻ മാസ്ക് എടുക്കുവാണെങ്കിൽ എപ്പോഴും നല്ലത്. അത് സൈഡ് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് അടിച്ചേക്കുന്ന മാസ്ക് എടുക്കാതിരിക്കുകയാണ്. ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള മാസ്ക് എടുക്കുവാണെങ്കിൽ നല്ലത്. ഇപ്പോൾ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മാസ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഓൾറെഡി മാസ്ക് വാങ്ങിച്ചതാണെങ്കിൽ നമുക്ക് ഇതുപോലെ സൈഡിൽ മെറ്റീരിയൽ പിടിപ്പിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും തുണി പിടിപ്പിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമാണ് ഇതുപോലുള്ള പേപ്പർ ബാഗാണ്. ഇപ്പോൾ പേപ്പർ ബാഗ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ മെറ്റീരിയൽ തുണിയായാലും മതി. അതുപോലെ തുണി ഇതുപോലെ തന്നെ തുണിയിലേക്ക് ഇതുപോലെ മാസ്ക് അടിച്ചു പിടിപ്പിക്കുക. അതിനുശേഷം നമ്മളിതുപോലെ ബേസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ബേസ് ഒത്തിരി ടൈറ്റ് ചെയ്യേണ്ട കേട്ടോ, കാരണം ഇത് പേപ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട, നമ്മുടെ ഈ മാസ്ക് ഒന്ന് ടൈറ്റായിട്ട് നിൽക്കണം, അത്രേ വേണ്ടൂ. ഇനി ഞാനിതിൻ്റെ ബാക്ക് വശത്ത് ഇതാ നമ്മുടെ ഈ ഡിസൈൻ വരച്ചിട്ടില്ലേ, ഈ ഭാഗത്ത് വരുന്ന ഈ പേപ്പർ മാത്രം ചെറുതായിട്ട്, ഇപ്പോൾ നമ്മൾ ബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി, അതിൽ ചെറിയ സിസർ വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. സ്റ്റിച്ചിന് ഉള്ളിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതായത് ഈ വരുന്ന ഭാഗത്ത് നിന്നുള്ള നമ്മുടെ ഈ പേപ്പർ ബാഗിൻ്റെ ഈ പീസ് അങ്ങ് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയില്ല, നമ്മളിത് വെച്ചിട്ട് തന്നെ ചെയ്തു എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് വാഷ് ചെയ്യുമ്പോൾ ഇത് പൊയ്ക്കോളും, പേപ്പർ ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് അലിഞ്ഞ് പൊക്കോളും. പക്ഷേ ഞാനിപ്പോൾ ഇത് എന്തായാലും കട്ട് ചെയ്ത് മാറ്റുവാണ്. ഞാനിതുപോലെ അകവശത്ത് നിന്ന് ഞാൻ ഇപ്പോൾ പേപ്പർ മാത്രം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിൻ്റെ ഉൾഭാഗത്ത് നിന്ന് പേപ്പർ മാത്രം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ റെഡ് കളർ നൂലാണ് എടുത്തിരിക്കുന്നത്. ഇതാ നൂലിൻ്റെ അറ്റത്ത് ഇതുപോലെ ആദ്യം കെട്ടിട്ട് കൊടുക്കുക. ഒറ്റ ലെയറായിട്ട് എടുത്തേക്കുന്ന നമ്മൾ സൂചിയിൽ കോർത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇത് ഫ്ലവറിനാണ് ഈ റെഡ് കളർ എടുത്തിരിക്കുന്നത്. നമുക്കത് ആദ്യം ഈ ഫ്ലവറിൻ്റെ നടുഭാഗത്ത്, അതായത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നതിൻ്റെ നടുഭാഗത്ത് നിന്ന് സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം. നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ മതി. ഇതാ കണ്ടില്ലേ, ഇതുപോലെ. ദെൻ അതിനുശേഷം ഈ നൂല് നമ്മൾ ഇതുപോലെ പിടിക്കുക. ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ ഈ സൂചി ഇത്രയും, അതായത് നമുക്ക് ഏകദേശം ഒരു ഇത്രയും മതി, ആ ഭാഗത്ത് വെച്ചിട്ട് നൂല് ഇങ്ങനെ ഒന്ന് സൂചിയിൽ ചുറ്റിയെടുക്കുക. കണ്ടില്ലേ, ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. ഈ നൂലിൽ ഏകദേശം ഒരു ഇത്രയും നീട്ടത്തിൽ, അതായത് നമ്മുടെ പൂവിൻ്റെ നടുവിൽ നിന്നാണ് നമ്മൾ കുത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരച്ചിട്ടില്ലേ, ഔട്ട്ലൈൻ്റെ അത്രയും നീളേ ആവശ്യമുള്ളൂ. ഇവിടെ വെച്ചിട്ട് നൂല് നമുക്ക് ഈ സൂചിയിൽ ഇങ്ങനെ ഒരു രണ്ട് ലെയറ് ചുറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ലെയർ വരച്ചേക്കുന്ന ഔട്ട്ലൈൻ വരച്ചേക്കുന്നതിലേക്ക് സൂചി ഇതുപോലെ കുത്തുക. കുത്തിയിട്ട് ഉള്ളിലേക്ക് നമ്മൾ വീണ്ടും കുത്തിയെടുക്കണം. ഇതാ കണ്ടില്ലേ, നമുക്കത് അടിയിൽ നിന്ന് വലിച്ചെടുക്കാം. ഇതാ ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ നമുക്ക് കുത്തിയെടുക്കാം.
ഏകദേശം ഈ ഒരു രീതിയിൽ വേണം നമുക്ക്. അതായത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് സൂചി കുത്തിയെടുത്തിട്ട് ഞാൻ അത് കാണിച്ചല്ലോ, രണ്ട് ചുറ്റ് ഒരു ഒരു ഇഞ്ച് അകലത്തിൽ, ഒരു ഇഞ്ച് വേണ്ട ഒരു മുക്കാൽ ഇഞ്ച് അകലത്തിൽ വെച്ചിട്ട് രണ്ട് ചുറ്റ് ചുറ്റിയെടുക്കുക. അതിനുശേഷം താഴത്തേക്ക് കുത്തിയെടുക്കുക, പിന്നെ ഒന്ന് കയറി ഒന്ന് ചെറുതായിട്ട് ഇറങ്ങി പിന്നെ ഒന്ന് കയറി ഇറങ്ങി, അങ്ങനെയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്, സൂചി കുത്തി കുത്തി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലെ ചെറിയ രണ്ട് പൂക്കൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫ്ലവർ ചെയ്യാനായിട്ട് ഫ്ലവറിൻ്റെ നടുഭാഗത്ത് നിന്ന്, നമ്മൾ ആ സർക്കിൾ വരച്ചിരിക്കുന്നതിൻ്റെ നടുഭാഗത്ത് നിന്ന് സൂചി ഇതുപോലെ കുത്തിയെടുക്കുക. അപ്പോൾ നമ്മളൊന്ന് ഒതുക്കി കൊടുക്കണേ, കാരണം ടൈറ്റ് അല്ലല്ലോ ഇതിൻ്റെ ഈ മെറ്റീരിയല്, അതുകൊണ്ടാണ് നമുക്കത് വലിച്ചെടുക്കും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ നൂലിങ്ങനെ വലിച്ചു പിടിച്ചേച്ച് ഇതാ ഇതിപ്പോൾ അത് ആദ്യം നമ്മൾ ചുറ്റ പോലെ തന്നെ രണ്ട് ചുറ്റ് ചുറ്റുക. പക്ഷേ അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൂചി കുത്തിയെടുത്ത് എവിടെയാണോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ചേർത്ത് തന്നെ സൂചി തിരിച്ച് കുത്തണത്, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെടുക്കണം. കണ്ടില്ലേ, അപ്പോൾ ഇതാ ഒരു പോയിൻ്റ് പോലെ ആയിട്ടുണ്ട്. മറ്റേ നമ്മൾ അകത്തി നമുക്ക് എവിടെയാണോ കുത്തേണ്ടത് ആ സർക്കിളിൻ്റെ ഔട്ടർ ലൈനിലേക്കായിരുന്നു നമ്മൾ കുത്തിയിറക്കിയത്, ഇത് നമ്മളത് അതിനെ തൊട്ടടുത്ത് തന്നെ നമ്മൾ കുത്തിയിറക്കി. ഇനി നമ്മൾ ഈ ലൈനിലാണ് അടുത്തത് കുത്തിയെടുക്കുന്നത്. കാണാൻ പറ്റുന്നില്ലേ, ഈ ലൈനിലാണ് നമ്മളിത് ഇതുപോലെ കുത്തിയെടുക്കുന്നത്. ദെൻ അതും വീണ്ടും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്, ഇതൊന്ന് ടൈറ്റാക്കി പിടിക്കണേ. ഇതുപോലെ തന്നെ രണ്ട് ചുറ്റ് ചുറ്റിയെടുക്കുക, ദെൻ അതിൻ്റെ നമ്മൾ കുത്തിയെടുത്തതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ സൂചി വീണ്ടും കുത്തിയെടുക്കുക. കണ്ടില്ലേ, അപ്പം ഇതുപോലെ ലൈനിൻ്റെ ചുറ്റും ആ സർക്കിൾ നമ്മൾ വരച്ചേക്കുന്ന ഓരോ ലൈനിൽ ഒരു ആറ് മൊട്ട് ഇതുപോലത്തെ വരുന്ന രീതിയിൽ ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. ഏകദേശം ഒരു ഇത്രയും അകലത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ ഇതിന് ചുറ്റും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് റൗണ്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇപ്പുറത്ത് വരച്ചിരിക്കുന്ന ഫ്ലവറും ഇതുപോലെ തന്നെ ഒന്ന് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. ഏകദേശം ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം രണ്ട് തണ്ട്, ഈ തണ്ടും ഈ രണ്ട് ചെറിയ തണ്ടും കൂടെയാണ് കൊടുക്കാനുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് ഗ്രീൻ കളറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് തണ്ട് ചെയ്യാനായിട്ട് ഈ അറ്റത്തുനിന്ന് നമുക്ക് കുത്തിയെടുക്കാം. ഒരല്പം മാറ്റി നമുക്കിതാ ഇവിടെ ഇതുപോലെ സൂചി കുത്തിയിട്ട് താഴേക്ക് വലിച്ചെടുക്കണം. ദെൻ നമ്മൾ അടുത്തത് കുത്തുന്നത് നമ്മൾ ഈ കുത്തിയെടുത്തേക്കണേൻ്റെ നടുവിൽ നിന്ന്. കണ്ടില്ലേ, ക്ലിയർ അല്ലേ, ഇതിൻ്റെ നടുഭാഗത്ത് നിന്നാണ് നമ്മൾ വീണ്ടും കുത്തിയെടുക്കുന്നത്. താഴേക്ക് സൂചി കുത്തി, ദെൻ വീണ്ടും നമ്മൾ ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് കുത്തിയെടുക്കും.
വർക്കിപ്പോൾ ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിരിക്കുന്ന മാസ്കിൽ, ഓൾറെഡി വാങ്ങിച്ചിരിക്കുന്ന മാസ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണിത്. അപ്പോൾ തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. നന്ദി.